ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ബാങ്കിങ് വിവിധ തരം ബാങ്കുകൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്ത കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ഇടപാടുകളൊക്കെ നടത്തുന്ന എല്ലാ ബാങ്കുകളും എന്തുതന്നെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലേ. ഏതൊരു ബാങ്കിൻ്റെയും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് എന്ത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ സേവിങ്സുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനം ആര് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനാണ് നമ്മുടെ ചെറിയ ചെറിയ സേവിങ്സുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല രീതിയിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പല രീതിയിൽ ബാങ്കിൽ നമുക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കാൻ പറ്റും. സാധാരണ നമ്മളെല്ലാവരും ഓപ്പൺ ആക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. നമുക്ക് കയ്യിൽ പൈസ വരുമ്പോൾ ബാങ്കിലേക്ക് ഇടാം, അത് നമുക്ക് ആവശ്യം വരുമ്പോൾ ചെക്കോ അതല്ലെങ്കിൽ എ ടി എം കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്, എഫ് ഡി ഇടുക എന്നൊക്കെ പറയാറുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് ലോങ് ടേമിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് ഫിക്സഡ് ആയിട്ട് ഇടാം. അപ്പോൾ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് വലിയ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ സ്ഥിരമായിട്ട് നിക്ഷേപിക്കാം. അപ്പോൾ അതിന് നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുകൾ, ഇപ്പോൾ ബിസിനസ്സുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കാറുണ്ട്. പിന്നെ റെക്കറിങ് ഡെപ്പോസിറ്റുകളുണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എല്ലാ മാസവും നമ്മൾ ബാങ്കിലേക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 10 or 15 കൊല്ലം കഴിയുമ്പോൾ നമുക്കത് ഒന്നിച്ചെന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ നടക്കുന്നതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്, RD എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പൊതുജനങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ ആര് സ്വീകരിക്കുന്നുണ്ട്? ബാങ്ക് സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്നത് വെറുതെ അല്ല, അതിന് ന്യായമായ പലിശ എന്ത് ചെയ്യുന്നുണ്ട്? പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണെന്ത്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് എന്താണ്? പണം കടം കൊടുക്കുക, ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. ബാങ്കുകൾ ഈ വാങ്ങിച്ചു വെക്കുന്ന പൈസ, ശരിക്കും ബാങ്ക് പ്രവർത്തിക്കുന്നത് സേവിങ്സുകളെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ശരിക്കും ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സേവിങ്സുകൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ പണത്തിന് ആവശ്യമുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പൈസ ആവശ്യമുണ്ടാവും, കൃഷി നടത്താൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കും, ഇപ്പോൾ വീട് വെക്കാൻ അതിന് ഇതിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ടാവും, പണത്തിന് ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെ പണത്തിന് ആവശ്യമുള്ളവർക്ക് പണം കടം കൊടുക്കുന്ന ഒരു പ്രവർത്തനവും ആര് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പണം കടം കൊടുക്കുന്നത്? കൃത്യമായ ഒരു പലിശ റിട്ടേൺ ആയിട്ട് വാങ്ങിയിട്ടാണ് കടം കൊടുക്കുന്നത്. അത് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബാങ്കുകൾ പണം കടം കൊടുക്കാറുണ്ട്. പിന്നെ ബാങ്കുകൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫങ്ഷനാണ് ചെക്ക് ഫെസിലിറ്റി, ചെക്ക് സൗകര്യം. അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾ നമ്മുടെ കയ്യിൽ ചെക്ക് വന്നു. സാധാരണ കേസിൽ ഇപ്പോൾ നമ്മൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ഫെഡറൽ ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് എന്ന് വിചാരിക്കാം. നമ്മുടെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ സുഹൃത്ത് നമുക്ക് ചെക്ക് തരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെക്കാണ് നമുക്ക് തരിക അല്ലേ. അപ്പോൾ ആ ചെക്ക് നമ്മൾ ശരിക്കും മാറണമെങ്കിൽ എവിടെ തന്നെ പോകണം? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോകണം. അപ്പോൾ ബാങ്കിൽ ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ്, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ആ ചെക്ക് നമ്മൾ ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരതെന്ത് ചെയ്യുന്നു, സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരുന്നു. അതിനെയാണ് നമ്മൾ ചെക്ക് ഫെസിലിറ്റി അല്ലെങ്കിൽ ചെക്ക് സൗകര്യം എന്ന് പറയുന്നത്. ഏതൊരു ബാങ്കിൻ്റെ ചെക്കാണെങ്കിലും അത് അതിലുള്ള ഫണ്ട് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആര് ക്രെഡിറ്റ് ചെയ്തു തരും? ബാങ്കുകൾ ക്രെഡിറ്റ് ചെയ്തു തരും. ക്ലിയർ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫങ്ഷനാണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്, പണമടയ്ക്കൽ അല്ലേ. ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗൂഗിൾ പേ പോലെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിലും, ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നൂതനമായ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നേരത്തെ തന്നെ ഈ ഒരു സിസ്റ്റം, അപ്പോൾ നമ്മുടെ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പേ, ഈ ഇൻ്റർനെറ്റും സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ബാങ്കുകൾ ചെയ്തിരുന്ന രീതിയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DD എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് പൈസ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക്, ഇപ്പോൾ നമ്മൾ മലപ്പുറത്താണ് നമ്മുടെ ബാങ്കെങ്കിൽ മലപ്പുറത്ത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നമ്മൾ പോകുന്നു, നമ്മുടെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ പണം കൊടുക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിലേക്കാണോ നമുക്ക് പണം എത്തിക്കേണ്ടത് ആ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പൈസ നമ്മുടെ ബാങ്കിൽ കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ DDയുടെ കോപ്പി ആർക്ക് അയച്ചു കൊടുക്കുന്നു?
ആർക്കാണോ പൈസ കിട്ടേണ്ടത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. അയാൾ അതുമായിട്ട് ബാങ്കിലേക്ക് വരുന്ന സമയത്ത്, അയാളുടെ ബ്രാഞ്ചിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് പണം കിട്ടുന്നു. നേരത്തെയൊക്കെ പർച്ചേസുകൾക്കൊക്കെ യൂസ് ചെയ്തിരുന്നൊരു മെത്തേഡാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഇ ബാങ്കിംഗ് എന്ന് പറയുക, ഡീറ്റെയിലായിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും പണം അയക്കാനുള്ളൊരു സൗകര്യം മാറി തരുന്നുണ്ട്, ബാങ്കുകൾ തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറമെ ഒരുപാട് അനുബന്ധ സേവനങ്ങൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അലൈഡ് സർവീസസ് ലൈക്ക് ബാങ്ക് ലോക്കർ ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓർണമെൻറ്റ്സ് അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമുക്ക് ബാങ്കിൻ്റെ ലോക്കറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം, അവിടെ സൂക്ഷിച്ചു വെക്കാം. കാരണം അങ്ങനെ ലോക്കർ ഫെസിലിറ്റി ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ബില്ലടയ്ക്കാം, കറണ്ട് ബില്ലടയ്ക്കാം, ഫോൺ ബില്ലടയ്ക്കാം, ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്, ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും നൂതനമായ ഒരുപാട് ടെക്നോളജികൾ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതികമായ ടെക്നോളജിക്കലായിട്ടുള്ള രീതികൾ ആരും ഫോളോ ചെയ്യുന്നുണ്ട്, ബാങ്കുകളും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാലും അവരുടെ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഏത് മൊബൈൽ ആണെങ്കിലും അവരുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആവും. അതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമായ ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതായത് നമുക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ, എല്ലാ ബാങ്കുകൾക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതിനകത്ത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എല്ലാ ഇടപാടുകളും നടത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസുകൾ, കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോൺ ആയാലും മറ്റേ എ ടി എം കാർഡ് ആയാലും എ ടി എം മെഷീൻ ആയാലും ഇങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് ബാങ്കിങ്ങിൻ്റെ സർവീസ് നടത്തുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട്, നമ്മുടെ ഓഫീസിലിരുന്നിട്ട് അല്ലേ, നമ്മുടെ ലോകത്ത് എവിടെ പോയിരുന്നാലും നമ്മുടെ ബാങ്കിങ് സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആക്സസ് ചെയ്യാൻ പറ്റുന്നു. നേരത്തെയാണെങ്കിൽ നമുക്കൊരു സാധനം ഒരാൾക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിങ് അവേഴ്സിൽ, അതായത് രാവിലെ 10 മണി മുതൽ 3 മണി വരെയാണ് ബാങ്കിങ് ടൈമെങ്കിൽ, ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ഇപ്പോൾ നമുക്ക് 24 hours 365 days 24 hours നമുക്ക് എന്ത് ചെയ്യുന്നു, ബാങ്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു ത്രൂ ഇൻ്റർനെറ്റ് വഴി. ഇൻ്റർനെറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നതിനാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ബാങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്താറുണ്ട്. ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എ ടി എം കാർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിൽ ചെന്നാലും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്യാഷ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും മെഷീനുകളുണ്ട്. അതേപോലെ സി ഡി എം എന്ന് പറയും, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, സി ഡി എമ്മുകൾ ചില എ ടി എം കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ഡി എമ്മും കാണാൻ പറ്റും, അതിനകത്തേക്ക് അങ്ങോട്ട് ക്യാഷ് ഇടാനും പറ്റും, ഇങ്ങോട്ട് എടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ കാർഡ് ഉപയോഗിച്ചിട്ട്, അതല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലുകളൊക്കെ. അപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചൊരു രീതിയായിരുന്നു ഈ ഒരു ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്ന് പറയുന്ന മെത്തേഡൊക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബാങ്കിങ് വഴി ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ബാങ്കിങ്ങിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള പറയുന്നത്, ബെനഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ദിവസം 24 hours നമുക്ക് സർവീസ് കിട്ടുന്നു. അതായത് ഒരു വർഷത്തിൽ 365 days 24 hours ബാങ്കിങ് സേവനങ്ങൾ. അതായത് നമുക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് രാത്രി 10 മണിക്ക് പൈസ ചോദിക്കണം, നമുക്ക് അയാൾ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് അത്യാവശ്യമായിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത്, വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത്, ഫണ്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, അയാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. അയാളുടെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ അവിടെ എ ടി എമ്മിൽ പോവുക പോലും ചെയ്യാതെ തന്നെ അവിടെ ബാങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ക്യാഷ് അടക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് 24 hours 24 hours ബാങ്കിൻ്റെ സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഉപയോഗിക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ എവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോകണമെന്നില്ല, അപ്പോൾ നമ്മളെ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യണം, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ബാങ്കിൽ പോകണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, എസ് സി ഡി എമ്മിൽ പോയിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ സുഹൃത്തിന് ഫണ്ട് അയക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു.
അതേപോലെ തന്നെ നമുക്ക് സ്വയം നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാനും നമ്മുടെ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നു. കാരണം എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇതിനെത്ര സർവീസ് ചാർജ് പോകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ ബാങ്കുകൾ നേരത്തെയൊക്കെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു ഓഫീസാണ്, അതല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ്ങിനകത്ത് ഇരിക്കുന്ന ഒരു കുറച്ച് ആളുകളുടെ ഒരു ഒരു കൂട്ടമാണ് എന്തായിരുന്നത് ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനം ആളുകളിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറി. കാരണം ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ വീട്ടിലിരുന്ന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാം, അല്ലേ? അതിലേക്ക് ആർക്ക് വേണമെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഉപഭോക്താക്കളിലേക്ക് ബാങ്ക് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ബാങ്കിങ് സർവീസുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാങ്കിങ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ്. നമുക്ക് 24 hours 365 ദിവസം 24 hours നമുക്ക് ബാങ്കിനെ ആക്സസ് ചെയ്യാം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ബാങ്കിനെ ആക്സസ് ചെയ്യാം, ഇടപാടുകൾ വളരെ പെട്ടെന്ന് നമുക്ക് നടത്താൻ സാധിക്കുന്നു. ക്ലിയർ ആണല്ലോ.